ഒരു സിനിമയുടെ ടൈറ്റിൽ കാർഡിൽ അതിന്റെ അണിയറ പ്രവർത്തകർ നന്ദി പറയുന്ന നൂറുകണക്കിന് ആളുകളുടെ കൂട്ടത്തിൽ ഒന്ന് പേരെഴുതി കാണിച്ചു പോയാൽ ചില പണിക്കാരുടെ മക്കൾ വിചാരിക്കുന്നത് താനെന്തോ വലിയ ആളായി മാറിയിരിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് ഈ നാട് അംഗീകരിക്കുന്ന ചലച്ചിത്ര പ്രതിഭയായ മഞ്ജു വാര്യരെ പോലും അധിക്ഷേപിക്കാൻ ശ്രീജിത്ത് പണിക്കരെ പോലെയുള്ള ആളുകൾ രംഗത്ത് വരുന്നത്. മേപ്പടിയാൻ എന്ന സിനിമയുടെ ടൈറ്റിൽ കാർഡിൽ ഈ ശ്രീജിത്ത് പണിക്കർക്കും ജലം ടിവിക്കും സേവാഭാരതിക്കുമൊക്കെ നന്ദി പ്രകാശിപ്പിക്കുന്നുണ്ട്. ആ ചിത്രത്തിൽ പലയിടങ്ങളിലും സംഘപരിവാറിനോട് ചേർന്ന് നിൽക്കുന്ന ചില പ്രതീകങ്ങളെ ബോധപൂർവം കൊണ്ടുവരാനുള്ള ശ്രമവും നടത്തിയിട്ടുണ്ട്. നല്ലൊരു സിനിമയാണ് എന്ന് പറയുന്ന കാര്യത്തിൽ തർക്കമില്ല എങ്കിൽ പോലും ആ സിനിമയിൽ ബോധപൂർവം ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ചിഹ്നങ്ങളൊക്കെ സ്വാഭാവികമായി ചില ആളുകൾക്ക് അതൊരു സംഘപരിവാർ സിനിമയാണോ എന്ന സംശയത്തിന് ഇട നൽകിയിട്ടുണ്ട്. അക്കാര്യം 100% വാസ്തവവുമാണ്. പക്ഷേ ആ സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് സിനിമ റിലീസാകുന്നതിന് മുമ്പ് മഞ്ജു വാര്യരുടെ ഒഫീഷ്യൽ പേജിൽ ആ സിനിമയുടെ റിലീസിനെക്കുറിച്ചുള്ള പോസ്റ്റ് ഇട്ടിരുന്നു. സിനിമ റിലീസായതിന് പിന്നാലെ ആ പോസ്റ്റ് അവർ പിൻവലിക്കുകയും ചെയ്തു. അത് ഇതൊരു സംഘപരിവാർ ചിത്രമായതുകൊണ്ട് മഞ്ജു വാര്യർ ബോധപൂർവം പിൻവലിച്ചതാണ് എന്നു പറഞ്ഞാണ് ഷുഡാപ്പി ലേഡി സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് ടൈറ്റിൽ കാർഡിൽ നന്ദി എഴുതി കാണിച്ചത് വഴി ഈ ലോകത്തിലെ തന്നെ സൂപ്പർ ഹീറോ ആയി മാറിക്കഴിഞ്ഞ പണിക്കാരുടെ മകൻ അവരെ അധിക്ഷേപിക്കുന്നത്. ചർച്ചകളിൽ വന്നിരുന്ന് ആളുകളെ പുലഭ്യം പറയുന്നതുകൊണ്ടോ വ്യക്തി അധിക്ഷേപങ്ങൾ നടത്തുന്നതുകൊണ്ടോ എന്തോ മഹാനായി എന്നൊക്കെ തെറ്റിദ്ധരിച്ചു വച്ചിരിക്കുന്ന കൂട്ടത്തിലുള്ള ആളുകളിൽ ഒരാളാണ് ഇദ്ദേഹമൊക്കെ. എന്തോ ഭയങ്കര സംഭവമാണ് എന്ന് സ്വയം അങ്ങ് വിലയിരുത്തി കുറേ തലയ്ക്കകത്ത് ആള് താമസമില്ലാത്ത സംഘപരിവാറുകാരുടെ പുകഴ്ത്തലുകൾ കേട്ട് വല്ലാത്ത ഭ്രമലോകത്ത് ജീവിക്കുന്ന ഒരാളായി മാറിയിരിക്കുന്നു. ആ ഭ്രമലോകത്ത് നിന്നുകൊണ്ടാണ് മഞ്ജു വാര്യരെ പോലെയുള്ള ഒരാളിനെ എന്താണ് വാസ്തവം എന്നറിയാതെ ഇങ്ങനെ അധിക്ഷേപിക്കാൻ ഈ പണിക്കാർ തയ്യാറാകുന്നത് എന്നുള്ള കാര്യം നാം ആലോചിക്കുക. ഉണ്ണിമുകുന്ദൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, മഞ്ജു വാര്യർ സാധാരണഗതിയിൽ അവരുടെ ഫേസ്ബുക്ക് പേജിൽ സിനിമകളുടെ റിലീസിനെ കുറിച്ചുള്ള പോസ്റ്റുകൾ ഇട്ടാൽ ആ സിനിമ റിലീസാകുന്നതിന് പിന്നാലെ അത് പിൻവലിക്കാറുണ്ട്. നമ്മൾ മഞ്ജു വാര്യരുടെ പോസ്റ്റ് ആ പേജ് പരിശോധിച്ചു കഴിഞ്ഞാൽ ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്, ചുമ്മാ ഈ കിടന്ന് ശ്രീജിത്ത് പണിക്കരെ ഒക്കെ വാഴ്ത്തിപ്പാടുന്നതിന് മുമ്പ് ശ്രീജിത്ത് പണിക്കർ ഇങ്ങനെ അധിക്ഷേപ വാക്കുകളുമായി സോഷ്യൽ മീഡിയയിൽ കൈയ്യടി നേടാനായി ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് അവരുടെ പേജൊക്കെ ഒന്ന് പരിശോധിച്ചാൽ പോലെ. സിനിമയുടെ റിലീസിന് 3-4 ദിവസം മുമ്പ് പോസ്റ്റുകളിടും, റിലീസ് വന്ന് വരുന്നതിന് പിന്നാലെ അത് ഒഴിവാക്കും. ഉണ്ണിമുകുന്ദൻ അത് വ്യക്തമാക്കുന്നു. മഞ്ജു വാര്യരുടെ സോഷ്യൽ മീഡിയ ടീം തന്നോട് പറഞ്ഞിരുന്നു അത് റിലീസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആ പോസ്റ്റ് പിൻവലിക്കും എന്ന്. അവർ വ്യക്തിപരമായ കാര്യങ്ങളും അവർ കൂടി പങ്കാളിയായിട്ടുള്ള സംരംഭങ്ങളുടെ കാര്യങ്ങളും ഒക്കെയാണ് പിന്നെ ആ പേജിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഉണ്ണിമുകുന്ദൻ്റെ ഈ സിനിമയ്ക്കൊക്കെ മഞ്ജു വാര്യരുടെ പിന്തുണ റിലീസിന് മുമ്പ് ലഭിച്ചു എന്നതിൽ സന്തോഷിക്കുന്നതിന് പകരം അവരാ പോസ്റ്റ് പിൻവലിച്ചു പോയത് എന്തോ അപരാധമെന്നുള്ള നിലയിൽ ചിത്രീകരിക്കാനൊക്കെ ഇറങ്ങിത്തിരിച്ച് സംഘപരിവാറുകാരുടെ 4 പേരുടെ കൈയ്യടി കിട്ടുമായിരിക്കും. പക്ഷെ പൊതുസമൂഹത്തിന് മുന്നിൽ ശ്രീജിത്ത് പണിക്കരൊക്കെ ഉടുതുണി ഉരിയപ്പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ് എന്ന് മനസ്സിലാക്കണം.